എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഏത്തക്ക പച്ചടി ഏത്തക്ക പച്ചടി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമേ ഇല്ല അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ജീരകം കൊച്ചുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി കടുക് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് തൈര് കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് ഏത്തക്ക കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തക്കയാണ് ഇത് നല്ല പഴുത്ത ഏത്തക്കയാണ് ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം എടുത്ത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം ഇതിൽ അകത്ത് അരി പോലെ കാണപ്പെടുന്നുണ്ട് അതെടുത്ത് മാറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ കട്ട് ആയി ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഏത്തക്കപ്പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തെ അരി എടുത്ത് കളയും നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ അരി കിടക്കുമ്പോൾ നമ്മൾക്കതിന് ഒരു കറുത്ത ഒരു ഇത് ഏത്തക്കപ്പച്ചടി കഴിക്കുമ്പോൾ ഒരു കറുപ്പ് പോലെ അനുഭവപ്പെടും അതുകൊണ്ടാണ് ഈ അരി എടുത്ത് മാറ്റിക്കളയുന്നത് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾക്ക് രണ്ടേത്തങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ആ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇത് നമ്മളുടെ സദ്യകളിലെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിഭവങ്ങളിലൊന്നാണ് ഈ ഏത്തക്ക പച്ചടി കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചില കുട്ടികൾ ഏത്തക്ക തനിയായി കൊടുത്താൽ കഴിക്കുകയില്ല ഇങ്ങനെ ഏത്തക്ക പച്ചടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും അപ്പോൾ നമ്മൾക്കിത് വേവിക്കുവാൻ വേണ്ടി വെക്കാം സ്റ്റൗ ഓണാക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേയിപ്പിക്കാൻ വേണ്ടി വെക്കാം അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം കൊച്ചുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ലാസ്റ്റ് മാത്രമേ ഞാൻ കടുവ യൂസ് ചെയ്യുന്നുള്ളൂ ആദ്യം മിക്സർ ജാറിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് അതിനുശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റിയെടുക്കാം അത് അരച്ചതിന് ശേഷമാണ് കടുവിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചു മാറ്റിയെടുക്കാം ഇപ്പോൾ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏത്തയ്ക്ക വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം അരിപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ സ്റ്റൗവിൽ വെച്ച് നമ്മൾക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലൈറ്റായി ഒന്ന് ചൂടാക്കിയെടുക്കാം കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല ലൈറ്റായി ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ നമ്മൾക്ക് ഇത് ലൈറ്റായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വാങ്ങി വെക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം ഇതിപ്പോൾ ലൈറ്റൊന്ന് ചൂടായിട്ടുണ്ട് ഇനി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് നമ്മളുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ എത്തക്കിയും തൈരുമെല്ലാം തന്നെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിഭവങ്ങളിലൊന്നാണിത് ഇതൊരു കേരള സ്പെഷ്യലാണ് നമ്മളുടെ എല്ലാ സദ്യകളിലും ഒഴിച്ചുകൂടാൻ കൂടാൻ വയ്യാത്ത വിഭവങ്ങളിലൊന്നാണ് ഈ ഏത്തക്ക പച്ചടി ഇപ്പോൾ തൈര് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടു വറുക്കുകയാണ് ചെയ്യേണ്ടത് കടു എങ്ങനെ വറക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എണ്ണ ഒഴിച്ച് കടുവിട്ട് അതിനകത്തിരി കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കടുവറുത്തു കടുവറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക இன்னுறு புதிய வீடியோமாய் வரும் வரைக்கும் பாய் தேங்க்ஸ் ஃபார் வாச்சிங் மை வீடியோ